അപ്പോൾ ഫാദിനടുത്ത് എനിക്ക് പോയിട്ട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഈ സമയം ഇങ്ങനെ ഒരു അവസരം വന്നാൽ എങ്ങനെ എങ്ങനെ പെരുമാറും ഞാൻ എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ ഫാദാണ് സോ ഞാൻ ഇപ്പം രോമാഞ്ചം എഴുതി ഇപ്പോഴും കാസ്റ്റിങ്ങിന് ശേഷമാണ് എൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് എഴുതിയ ഞാനിതിൻ്റെ മ്യൂസിക്കിന് പോലും റെഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെ കൂടെ ഇരുന്ന് പോയി പാട്ടൊക്കെ കേൾക്കാൻ ശ്രമിക്കും അപ്പോൾ ഇവർ കേൾക്കുന്ന പാട്ട് മറ്റേ സിനി ഇതൊക്കെയാണ് എൻ്റെ അടുത്ത് ഒരു ഒരുപാട് ടാലൻസിനെ ഇങ്ങനെ കൊണ്ടുവന്നു ഇതെല്ലാം ഉപയോഗിച്ചു എന്ന് പറയുകയാണ് അതായത്

സാധാരണ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ഫോർ എല്ലാവരുടെയും ആവേശത്തിനുള്ള എല്ലാവരുടെയും ഒരു സന്തോഷവും എല്ലാവരുടെയും ആക്സപ്റ്റൻസും ഒരു നോൺ മലയാളിയോട് ഇപ്പോൾ താങ്കൾക്ക് ഇതിനെ പറ്റിയൊരു കഥയുടെ ഒരു തന്ത് ഒരു സ്ട്രെഡ് പറഞ്ഞെങ്കിൽ ഇത് ഫാഫയുടെ കഥയാണോ അതോ മൂന്ന് പയ്യന്മാരുടെ കഥയാണോ ഫാഫേ ഈ പിള്ളേരിലൂടെ നമ്മൾ കാണിച്ചു ഓക്കെ എല്ലാ റിപ്പോർട്ടുകളും ഞാൻ വായിച്ചു അതായത് റിവ്യൂസ് വന്നു വെച്ചെങ്കിൽ ഫഹദ് ഫാസൽ ഹിറ്റഡ് ഔട്ട് ഓഫ് ദ പാർക്ക് അതല്ലെങ്കിൽ ഭയങ്കര സംഭവമായിരുന്നു ടെറിഫിക് ആൻഡ് നമ്മൾ ഈ നമ്മൾ മലത്തിലെ കൈവിട്ട കളി എന്നൊക്കെ പറയില്ലേ അത് പക്ഷേ ഗംഭീരമായിട്ട് അദ്ദേഹം ആ മീറ്റർ തന്നെ പിടിച്ച് ആക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു കോമിക് എലമെൻറ്റാണെങ്കിലും ഓവർ ദ ടോപ്പ് അഭിനയമാണെങ്കിലും അത് അതിൻ്റെ ഡിമാൻഡിത് മാറി അതുമാതിരി തന്നെ താങ്കളുടെ സിനിമയിലും തന്നെ ഏറ്റവും അധികം ജിത്തു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അലർച്ചയിൽ കൂടിയാണ് സംസാരിക്കുന്നത് ഒരുപാട് എല്ലാവർക്കും ഒരു സ്ക്രീമിങ് ഒരു ഫേസ് ഉണ്ട് അപ്പോൾ അതും ഇതുമാരി ഒരു വളരെ തിൻ ത്രെഡാണ് അതായത് അത് കുറച്ച് പോയാൽ അത് ഓവർ ആകാം എങ്ങി അതായത് ഞാൻ തന്നെ കൊണ്ടുപോകുന്ന ഒരു ബാലൻസ് അല്ല അത് ഈ പറയുന്ന എല്ലാവർക്കും അവരെന്താണ് ചെയ്യുന്നതെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു അതായത് ഇപ്പം ഫഹദിനാണെങ്കിലും ഈ പിള്ളേർക്കാണെങ്കിലും ഈ പോയിന്റിൽ സിനിമയുടെ ഏത് ഭാഗമാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഭാഗത്ത് ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു അപ്പൊ അത് ഭയങ്കര ഈസിയാണ് അവരുമായിട്ട് അപ്പൊ അടുത്ത് എനിക്ക് പോയിട്ട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്താ വെച്ചാൽ ഈ സമയം ഇങ്ങനെ ഒരു അവസരം വന്ന രംഗം എങ്ങനെ പെരുമാറും എന്ന് എനിക്ക് ചോദിക്കാൻ പകുതി സിനിമയ്ക്കപ്പുറത്തേക്ക് എനിക്ക് അതാണ് എളുപ്പം അവര് അവരാണ് കൂടുതൽ രംഗയായിട്ട് ജീവിച്ചേക്കുന്നത് അപ്പൊ ഞാനിവരെ പുറത്തുനിന്നാണ് കാണുന്നത് അപ്പൊ അവർക്കാണ് കുറച്ചുകൂടി ഈസിയായിട്ട് അയാളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്ന് പറയാനുള്ളൊരു ഈ മലയാളം നല്ല ഭംഗിയായിട്ട് പറയാൻ അറിയാവുന്ന സാക്ഷാൽ ഫഹദ് ഒരു മുറി മലയാളത്തിൽ സംസാരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു പോകാൻ കാരണം അയാൾ അമ്മ അമ്മയിൽ നിന്ന് അകന്നു പോയി എന്നുള്ളതാണ് നമ്മളത് കാണിച്ചു അതായത് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അയാൾ കുറച്ചുകൂടെ മലയാളം സംസാരിച്ചതാണ് ആകുന്നതിന് ശേഷം അയാൾക്ക് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ആരോടും വന്നിട്ടില്ല അപ്പം അത് ചിലപ്പോ കിട്ടിട്ട് ഇവരുടെ ഇവരുടെ അടുത്തുനിന്നായിരിക്കും അതെ അവരത് അയാളതിന് ശേഷമാണ് അയാളുടെ മലയാളം കുറച്ചുകൂടെ കൂടി കൂടി വരുന്നുണ്ട് മലയാളം ഉപയോഗിക്കുന്നതിൽ ടു വേർഡ്സ് എൻഡ് കുറച്ചുകൂടെ മലയാളം സംസാരിക്കുന്നുണ്ട് ഈ ഒരു രോമാഞ്ചം എന്ന സിനിമ താങ്കൾ എന്താ എന്താ പറയുക ജോൺ പോളിനോട് നെറേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം കറക്റ്റ് അപ്പോൾ അതുമാതിരി തന്നെ ഈ ആവേശം എന്ന സിനിമയുടെ ഇത് സ്ക്രിപ്റ്റിങ് കഴിഞ്ഞ ശേഷം ആരോടെയെന്നും ആദ്യം നെറേറ്റ് ചെയ്ത് ഫഹദിനെ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചത് ഫഹദിനോടായിരുന്നു ആദ്യം പറഞ്ഞത് അല്ല ഇത് ആദ്യം ഞാൻ അൻവർ അടുത്ത് പറയുമ്പോൾ ഇതിന് ആക്ച്വലി സ്ക്രിപ്റ്റ് ഇല്ല ഞാൻ കഥ കഥ ഐഡിയ ആണ് പറഞ്ഞത് അപ്പോൾ അതിനുശേഷം പല രീതിയിലുള്ള ഡിസ്കഷൻസ് നടന്നു നമ്മൾ നമ്മൾ തമ്മിൽ ഇതെങ്ങനെ ആരെ വെച്ച് ചെയ്യുക എങ്ങനെ ചെയ്യുക എന്നുള്ള പല ഡിസ്കഷൻസ് നടന്നിട്ട് എന്നുവെച്ചാൽ ഒരുപാട് നാളത്തെ ഡിസ്കഷനല്ല ഒരാഴ്ച മാക്സിമം ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫാഗത്ത് നിന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഞാൻ പേഴ്സണലി ഭയങ്കര ആയിരുന്നു അമ്പുകയും ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പം അങ്ങനെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്കും ഫഹദ് കഥ കേൾക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത് അതായത് ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ടാഴ്ചക്കുള്ളിലാണ് ഇതിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതിയത് അതായത് ഫഹദിനോട് കഥ പറയാൻ പോകണം രണ്ടാഴ്ചക്കുള്ളിൽ കഥ പറയാൻ പോകണം അപ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ സ്ക്രിപ്റ്റ് വേണം എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതുന്നത് അപ്പോൾ അങ്ങനെ അപ്പം അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എഴുതുമ്പോൾ എന്റെ മനസ്സിൽ ഫാദാണ് അതെളുപ്പാണ് ഞാൻ ഇപ്പം രോമാഞ്ചം എഴുതി ഇപ്പോഴും കാസ്റ്റിങ്ങിന് ശേഷമാണ് എന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് എഴുതിയത് അപ്പം അതുവരെ നമ്മൾ ഒരുമിച്ച് താമസിച്ചു ഞങ്ങൾ അതിലുണ്ടായിരുന്ന ആൾക്കാരിൽ അങ്ങനെ ഞങ്ങൾ ആലുവയിൽ ഒരു വീട് എടുത്തിട്ട് അത് അത് ഞങ്ങളുടെ ആ വീട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ രോമാൻസില് കാണിച്ച വീടിനേക്കാളും മോശമായി അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഞാൻ ആ സ്ക്രിപ്റ്റ് എഴുതിയത് ഓരോ ക്യാരക്ടർ ആര് നമ്മൾ തീരുമാനിച്ചതും എല്ലാം അങ്ങനെയാണ് അപ്പം ഇതിലും എനിക്ക് ഫാദറിനെ വെച്ച് എഴുതാനുള്ള ഒരു ഭാഗ്യം കിട്ടും അതായത് ആരാണ് രംഗാന്ന് കണ്ടുകൊണ്ട് എഴുതുമ്പോൾ ഉള്ള ഒരു അപ്പം അതൊന്നും അല്ല ഇപ്പം കാണുന്നത് അതിന്ന് ഒരുപാട് മാറിയിട്ടുള്ള വേഷനാണ് നമ്മൾ കാണുന്നത് അപ്പം ഫസ്റ്റ് തോട്ടിൽ എനിക്ക് അങ്ങനെ അങ്ങനെയാണ് പുള്ളിയുടെ അടുത്ത് പോയി നറേറ്റ് ചെയ്യുന്നത് അപ്പോൾ നറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കണ്ട ആളുകളുടെ കുറച്ച് രൂപവും മാനരസങ്ങളും ഒക്കെ എനിക്ക് പറയാൻ പറ്റി പുള്ളിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരാൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ കഥ പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ റൂട്ട് തൃശ്ശൂർ അല്ലേ നമ്മൾ അവിടെ ഈ തമ്മിൽ കുറച്ച് ഡിസ്കഷൻ തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ബാക്കി പരിപാടിയിലേക്ക് പോയത് പിറ്റേ ദിവസം തന്നെ ആയി പ്രൊജക്റ്റ് ആയി ഞാൻ തിരിച്ചു വന്നിട്ട് അടുത്തയാഴ്ച തിരിച്ച് വീണ്ടും ബാംഗ്ലൂർ പോയി ലൊക്കേഷൻ കാണാൻ വേണ്ടി അതായത് ഞാൻ ഈ പിള്ളേർക്കെല്ലാം ഒരു ഒരു ടാഗ് ലൈം വെച്ചായിരുന്നു അതായത് ഹോട്ട് സ്റ്റാർ ഹിറ്റ് റോറിംഗ് സ്റ്റാർ റോഷൻ ോംലി സ്റ്റാർ മിഥുൻ ക്യൂട്ട് സ്റ്റാർ മിഥുട്ടി അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞപ്പോഴാണ് ഫാദിൻ്റെ ഫാദറിൻ്റെ ഐഡിയ ആണ് ആദ്യം ഇങ്ങനെ ഒരു ടൈറ്റിൽ റീഇൻട്രൊഡ്യൂസിങ് എന്ന് പറയാൻ കാരണം പുള്ളി ചെയ്തിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും റിയലൈസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഫാദറിന് ഇത് കംപ്ലീറ്റ്ലി പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം റീഇൻട്രൊഡ്യൂസിങ് ഉറപ്പായിട്ടും നല്ല പരിപാടിയാണ് അപ്പോൾ വിദേശ ട്രെയിലറിൽ തന്നെ അത് ഇട്ടു അത് ഭയങ്കര വർക്കായി എന്തായാലും ഈ നമ്മൾ നേരത്തെ സംസാരിച്ച മാറ്റി ഫഹദിന് താങ്കൾ ഈ രംഗയായിട്ട് കാണുന്നതിന് മുമ്പ് സ്ക്രീനിൽ കാണുന്ന ഒരു ഫഹദും ഉണ്ടായിരുന്നു ആവേശത്തിൻ്റെ ആവേശത്തിൻ്റെ ഷൂട്ടിൻ്റെ സമയത്തുള്ള ഒരു ഫഹദ് നമ്മൾ എന്തെങ്കിലും ഒരു മനസ്സുണ്ടായിരുന്നൊരു വിചാരം അങ്ങനെയല്ല എന്ന് ഉണ്ടായിട്ടുണ്ടോ ആ അതുവരെ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ഫഹദിനെ ഫ്രെയിമിൽ കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തു പോയത് കറക്റ്റ് ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുക ഇപ്പം ഈ ഒരു ഓർഡർ ചെയ്യുമ്പോൾ തന്നെയാണ് ഒരു ബാളം ഉണ്ടല്ലോ ഒരു ഫിലിം ഒരു ഭക്ഷണം ഓർഡർ ചെയ്യാൻ എന്താണ്

എയിം ചെയ്തിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സായിരുന്നു അതായത് എന്താണ് നമ്മൾ എന്നുള്ള ധാരണ തമ്മിലുണ്ടാവുക ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ കൃത്യമായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു അതായത് അതിൻ്റെ തല നാളെ എടുക്കുന്ന സീനുകളെ കുറിച്ച് നമ്മൾ തലേ ദിവസം ഡിസ്കസ് ചെയ്യുമായിരുന്നു അപ്പോൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം അപ്പോൾ അത് ഉറപ്പായിട്ടും എല്ലാ ഡിസ്കഷനിലും സീൻ വളർന്നുകൊണ്ടേയിരുന്നു അപ്പൊ അങ്ങനെയാണ് ഈ കാണുന്ന ഒരു ഒരു പടത്തിന്റെ വളർച്ചയിലേക്ക് ഇത് എത്തിയിട്ടുള്ളത് ടോട്ടലായിട്ട് ഡിസ്കഷൻസ് ആണ് കമ്മ്യൂണിക്കേഷൻ ആണ് സിനിമ ഒരാളുടെ തലേന്ന് ഉണ്ടാകുമ്പോൾ എല്ലായിടത്തും അങ്ങനെയല്ല കേട്ടോ ഈ സിനിമ ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ് അതായത് ഒരാളുടെ തലേന്ന് നമുക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഒരുപാട് തലകൾ വർക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് അങ്ങനെയുമ്പോ മറ്റു തലകളെ പറ്റി അതായത് നിങ്ങളുടെ മൂന്ന് പയ്യന്മാർ ഈ മൂന്ന് പേരും തന്നെ അവർക്ക് താങ്കളുടെ രോമാഞ്ചത്തിലെ കാസ്റ്റും അങ്ങനെ തന്നെ അവർ അവരുടെ സോഷ്യൽ മീഡിയ അതല്ലെങ്കിൽ അവരുടെ ഗെയിമിംഗ് സോണിൽ അവർ വളരെയധികം സൂപ്പർ സ്റ്റാർസ് ആണ് അപ്പോൾ അവർക്ക് അവരുടെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അവരുടെ മീഡിയം പറയുന്ന പെർഫോമൻസ് അവർക്കറിയാം അതിൽ നിന്നും താങ്കൾ ഈ മൂവി സ്പേസിലേക്ക് കൊണ്ടുവന്നപ്പോൾ എങ്ങനെയായിരുന്നു അവരെ ഇതിലേക്ക് എത്തിക്കാനായിട്ട് കാരണം മോൾഡിങ് എന്നുള്ളൊരു വാക്കാൻ ഉപയോഗിക്കാൻ തോന്നണപ്പോൾ അങ്ങനെയല്ല ആദ്യം എനിക്ക് ആക്ച്വലി സ്വഭാവമുണ്ട് അതായത് ഇങ്ങനെ കാണുന്ന എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള സോഷ്യൽ മീഡിയ വീഡിയോസ് എല്ലാം ഞാൻ സേവ് ചെയ്ത് വെക്കും കൂട്ടത്തിലുള്ളതായിരുന്നു അപ്പം അങ്ങനെയുള്ള ഇരുപത്തിനാല് പേര് നമ്മള് ഓഡീഷൻ ചെയ്തു അങ്ങനെ ഒരു മാസ് ഓഡീഷൻ ഒന്നും ഉണ്ടായില്ല നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഇരുപത്തിനാല് പേരെ ഓഡീഷൻ ചെയ്തു അതിൽ നിന്നുള്ള മൂന്ന് പേരാണ് ഇവര് അപ്പൊ ഇവര് രണ്ട് മൂന്ന് റൗണ്ട് ഓഡീഷൻസിക്കൂടെ കടന്നു പോയിട്ടുണ്ടെന്നല്ലാണ്ട് പ്രത്യേകിച്ച് ട്രെയിനിങ്ങോ ഒന്നും അവർക്ക് ആവശ്യം ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല അല്ല അവരുടെ സോഷ്യൽ മീഡിയയിലൊരു ബിഹേവിയർ അല്ലല്ലോ മൂവി ബിഹേവിയർ ടോട്ടലി വേറെ ആളാണ് അപ്പോൾ അതായത് ഹിപ്സ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രോവേട്ടാണ് അവരെ ഈ നമ്മൾ ആ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരാളെല്ലാം അപ്പോൾ കാരണം ഇവരെ നേരിട്ട് കണ്ടിട്ട് വേണം എനിക്ക് ഇവരുടെ ക്യാരക്ടർ ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഞാൻ എഴുതിയ ക്യാരക്ടർ പോലെയുള്ള ആളുകളെ അല്ല അവര് അവർ ടോട്ടലി വേറെ ആളുകളാണ് അപ്പോൾ പിന്നെ ഞാൻ കൂടുതലും ഇവരുടെ അടുത്ത് അപ്ഡേറ്റ് ആവാനാണ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഇവരുടെ ഏജിലുള്ളൊരു പടമാണ് എനിക്കതിന്ന് കുറച്ചുകൂടെ പ്രായം കൂടുതലുണ്ട് ഇവരുടെ കണ്ണിൽ കണ്ണിക്കൂടെയാണ് നമ്മൾ ഈ കഥ പറയുന്നത് അപ്പോൾ അതിനകത്ത് അതിനകത്തൂടെ കാണാൻ വേണ്ടി ഞാനിതിൻ്റെ മ്യൂസിക്കിന് പോലും റെഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂടെ ഇരുന്ന് പോയി പാട്ടൊക്കെ കേൾക്കാൻ ശ്രമിക്കും അപ്പം ഇവർ കേൾക്കുന്ന പാട്ട് മറ്റേ സന്യാസിനി ഇതൊക്കെയാണ് അപ്പം ഞാൻ പോയിട്ട് പുതിയ പാട്ട് കേട്ടുകയുള്ള എന്താണ് ട്രെൻഡ് എന്നറിയാം എന്ന് പറയുമ്പോഴത്തേക്കും

സുഷിനും മൂന്ന് റൂമുകളിലായി ഇരുന്നു കൊണ്ട് വർക്ക് ചെയ്ത് ഒരുമിച്ച് വന്ന തല ഈ മൂന്ന് തലകൾ കൊണ്ടുപോകുന്നു അതിനെ കുറിച്ചൊന്ന് പറയും ആ പ്രോസസ്സിനെ കുറിച്ച് എനിക്ക് ആക്ച്വലി കുറച്ചുകൂടി ഈസി പ്രോസസ്സ് ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവരെ ഇവരുടെ അടുത്ത് ബ്രീഫ് ചെയ്ത് എനിക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ മാത്രം മതി ഇവരാണത് ആലോചിച്ചുണ്ടാക്കേണ്ടത് പക്ഷേ കൃത്യമായിട്ട് താങ്കൾക്ക് എന്താ വേണ്ടതെന്നും ഓഡിയൻസിന് എവിടെ ഈ മ്യൂസിക് ഭലിക്കുമെന്നും കൃത്യമായിട്ട് വിവരമുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് താങ്കൾക്ക് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു തന്നെ ചെയ്തതാണ് അതായത് സുഷീൻ ആണെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഒരു പാട്ട് ചെയ്യാം അപ്പം ഞാൻ വിചാരിച്ചിരുന്ന പാട്ട് ഇങ്ങനത്തെ ആയിരുന്നു പറഞ്ഞാൽ ഡിസ്കഷൻ വരും അപ്പോൾ വിനായകന്റെ സൈഡിൽ നിന്ന് വിനായകന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല ഇവർ പറയാൻ പറ്റിയിട്ടില്ല സുഷിന്റെ കാര്യം എന്തായാലും ഒരുപാട് ചർച്ചയാണ് വിനായക് ഇതിനു വേണ്ടി എഴുതിയത് എഴുതി കളഞ്ഞതും കൂടെ കൂട്ടിയിട്ട് വിനായകൻ ഒരു സമാഹാരം ഉണ്ടാക്കാനുള്ളത് വിനായക് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അതായത് എനിക്ക് തോന്നുന്നു എനിക്ക് ഇതിനകത്ത് വിനായക എഴുതിയ വരികളാണ് എൻ്റെ സ്ക്രിപ്റ്റിനേക്കാളും ഇഷ്ടപ്പെട്ടത് അതുപോലെ എഴുതിയിട്ടുണ്ട് സിനിമയെ അതാണ് അതാണ് ചെറിയ 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 വാക്കുകളാണെങ്കിലും എല്ലാം ഉപയോഗിച്ചിട്ട് ഇതിനെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്തിട്ടുണ്ട് സീനുകൾ അതെനിക്ക് തോന്നുന്നു അതൊക്കെ കിട്ടണമെങ്കിൽ എനിക്കൊന്നും ഒരു ഒന്നുകൂടെ കണ്ടാലേ ഉള്ളൂ നമുക്ക് ഈ ലിറിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാച്ച് അത് ആവശ്യമാണ് കാരണം വിനായകനെ പറയാതിരിക്കാൻ

അതായത് നമ്മുടെ സിനിമ തുടങ്ങിയത് തന്നെ മ്യൂസിക്കലി നമ്മുടെ സിനിമ തുടങ്ങിയത് തന്നെ മാതാപിതാക്കളെ മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനപ്പുറത്തേക്ക് നമ്മുടെ സിനിമ തുടങ്ങാൻ വേറെ വാക്കില്ല അങ്ങനെ വരണ്ടാണ് ആ സിനിമ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ അതൊക്കെ വിനായകന്റെ ഒരു അതേപോലെ ഇതിൻ്റെ പേര് തന്നെ അതായത് നമ്മൾ നമ്മളൊരു കൊമേഴ്ഷ്യല് സിനിമ ചെയ്യുവാണ് അപ്പോൾ ഈ സിനിമയ്ക്ക് ഒരു സ്പേസ് ഉണ്ട് ഈ സിനിമയ്ക്കകത്ത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഒരു വലിപ്പം കൂടുതലുണ്ട് അതായത് ലിമിറ്റേഷൻസ് കുറവാണ് സിനിമയിൽ നമുക്ക് എത്ര വേള ഓവറാവാം അങ്ങനെ ഒരു ആ ഒരു സ്പേസ് എല്ലാ മേഖലയിലും ഉണ്ടായിരുന്നു അത് ലിറിക്സിലും ഉണ്ട് മ്യൂസിക്കിലും ഉണ്ട് എല്ലാത്തിലും ഉണ്ടായിരുന്നു അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യാൻ എല്ലാവരും ശ്രമിച്ചിട്ടുമുണ്ട് ഇപ്പോൾ വിനായകൊക്കെയെന്ന് പറഞ്ഞാൽ അഴിഞ്ഞാട് വരുന്നത് കുറച്ചൊക്കെ കുറയ്ക്കേണ്ടി വന്നു നമുക്ക് അപ്പോൾ അത്രയ്ക്കും ഇപ്പം സൂഷന

എൻ്റെ അടുത്ത് ഒരു ഒരുപാട് ടാലന്റ്സിനെ ഇങ്ങനെ കൊണ്ടു തന്നെ ഇതെല്ലാം ഉപയോഗിച്ചു എന്ന് പറയുവാണ് അതായത് അഭിനയിക്കാൻ ഫഗത് ഫാസിൽ ക്യാമറ ചെയ്യാൻ സമീർ താഹ്ര് മ്യൂസിക് ചെയ്യാൻ സുഷിൻ എഡിറ്റ് ചെയ്യാൻ വിവേകർഷൻ എന്ന് പറഞ്ഞിട്ട് അശ്വിനിക്കാരെ പറയാതിരിക്കാൻ പയ്യ മഷർ ഹംസ പറയാതിരിക്കാൻ പയ്യാ കോസ്റ്റ്യൂം ഡിസൈനർ ആ കോസ്റ്റ്യൂം ഡിസൈനർ മഷർ അപ്പം ഇത്രയും ഒരുപാട് ലോഡ് ടാലൻസ് എൻ്റെ അടുത്ത് അതായത് ഇപ്പം ഈ സജിൻ ഗോബു ആണെങ്കിലും കുട്ടികളാണെങ്കിലും അപ്പം എനിക്കിത് ഭയങ്കര ഫണ്ണായിരുന്നു ഇത് ഇത്രയും ടാലൻസ് ഈ സിനിമക്കകത്തേക്ക് വന്ന് ഇതിനകത്തേക്കുള്ള കോൺട്രിബ്യൂഷൻ കൊണ്ട് തന്നെ ഈ സിനിമ വലുതായി അതെ എനിക്ക് എനിക്കതിനകത്ത് ഒരു കുറച്ച് പണി എടുത്താൽ മതി പക്ഷെ എന്നാലും താങ്കൾക്ക് ചെറിയൊരു പേടിയോ എല്ലാം കൂടി ഒരുമിച്ചാലും കൊണ്ടു നടന്ന് കൃത്യമായിട്ട് ചേരുവകയെക്കേണ്ട ചേരുമ്പടി ചേർക്കുക എന്ന് പറയില്ലേ ചേർന്നു കറക്റ്റ് ആണ് പക്ഷെ ആ സമയത്ത് ഒരു പേടി ഉണ്ടായിരുന്നു കാരണം രോമാഞ്ചം എന്നുള്ളൊരു സ്പേസ് അതാണ് എൻ്റെ ചോദ്യം രോമാഞ്ചം എന്ന് പറയുന്ന സിനിമകളിൽ സിനിമയിൽ എട്ടൊമ്പത് മുഖങ്ങൾ ഒരു വീട് ആ ചെറിയ സ്പേസിൽ കൂടെ നമ്മൾ ഒരുപാട് ചിരിച്ച കുറെ അനുഭവങ്ങൾ ഇതിൽ നിന്നും നൂറ് മുഖങ്ങളധികം ഉണ്ട് ഈ സിനിമയിൽ മൈതാനമുണ്ട് അല്ലെ ഒരു ഹോളി ഉണ്ട് ഒരു ഹോസ്റ്റലുണ്ട് അപ്പോൾ അതിലേക്ക് കിടക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചാലഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതുതായി പഠിക്കേണ്ടി വന്നോ പുതുതായി പഠിക്കേണ്ടിയൊന്നും വന്നില്ല നമ്മൾ എന്ന് വെച്ചാൽ ഞാൻ 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 ഒരുപാട് ഭാവി പ്ലാൻ ചെയ്യാത്ത ആളാണ് അപ്പൊ എനിക്ക് എൻ്റെ മുന്നിൽ നാളെ എടുക്കാനുള്ള സീക്വൻസുകൾ ഒരു അഞ്ച് ഷോട്ടേ ഉണ്ടാവുള്ളൂ അതെനിക്ക് എടുത്താൽ മതി അത് വൃത്തിക്ക് പ്ലാൻ ചെയ്താൽ മതി അത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ് അതങ്ങനെ ഈസി എന്നല്ല അങ്ങനെ ഒരു നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് നമ്മൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് സീൻ ഷൂട്ട് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് കിട്ടണം നമ്മളിപ്പോ എഴുതിയത് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് എനിക്ക് കിട്ടും അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും പുതിയത് വരുന്നത് കാണുമ്പോഴാണ് അതിനകത്ത് ഒരു എന്നാലും ഈ സിനിമയിൽ എനിക്ക് ആക്ഷൻ കൊറിയോഗ്രഫിയെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ എനിക്ക് എക്സാക്ട് ഇഷ്ടമായ ഒരു സീൻ എന്ന് പറയുന്ന ഹോളി സീൻ്റെ ഫൈറ്റ് അതൊന്നും നറേറ്റീവ് എന്തായിരുന്നു താങ്കളുടെ ആ ദിവസത്തെ അതൊരു ദിവസല്ല അത് കുറച്ച് ദിവസങ്ങൾ പിടിച്ച പരിപാടിയാണ് ചേതൻ ഡിസ്കസാണ് പക്ഷേ ചേതനമായിട്ടും എനിക്ക് ഏറ്റവും എനിക്ക് ഏറ്റവും പറയാനുള്ള കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ക്ലിയർ ആയിരുന്നു അതായത് ചേതനാണെങ്കിലും സമീർക്കാണെങ്കിലും നമ്മൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ഡിസ്കഷൻ ചില സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ഡിസ്കഷൻസ് ഫ്രെയിമിലേക്ക് വരില്ല ഡിസ്കഷൻസിന്റെ ഔട്ട് ഫ്രെയിമിലേക്ക് വരില്ല ഇത് ആ ഡിസ്കഷൻ കൊണ്ടുവന്ന് കാണിക്കും എന്നിട്ട് ചേതൻ പറയും കണ്ടാ അപ്പൊ അതൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് പുള്ളി കൊണ്ടുവരുന്നു പുള്ളി അതിനെ ഇപ്പം ഞാനൊരു എനിക്ക് ഇങ്ങനെയൊരു സാധനം വേണം എന്ന് പറഞ്ഞാൽ ആ സാധനം ഞാൻ പറയുന്ന പോലെ അല്ലേ കൊണ്ടുവരുന്നത് അത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ കൊണ്ടുവരും അപ്പൊ അത് ഭയങ്കര അത് നമ്മൾ കാണും നമ്മൾ കണ്ട് ആവുക അപ്പൊ അത് അങ്ങനത്തെ എലമെന്റ്സ് എല്ലാം വരുമ്പോൾ എനിക്ക് ആ ഒരു അതാണ് ഡ്രൈവ് ചെയ്യുന്നത് ഇപ്പം പെർഫോമൻസിലാണെങ്കിലും എന്തിലെങ്കിലും എന്നെ എന്നെ ഇമ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ സർപ്രൈസ് ചെയ്യുന്ന എന്തെങ്കിലും എനിക്ക് കണ്ടോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ചെയ്യാനുള്ള ഒരു ഡ്രൈവ് കിട്ടുന്നത്

അതായത് രോമാഞ്ചത്തിന് എനിക്ക് വേണ്ടിയിരുന്നത് ഒതുക്കമായിരുന്നു അതായത് ഇവർക്ക് ഉള്ളിൽ നിൽക്കണമായിരുന്നു സിനിമ സിനിമ അങ്ങനെ ഉള്ളിൽ നിന്നാലേ ഉള്ളു നമുക്ക് ഇവരെ പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ അത്രയും സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇവർക്കകത്ത് തന്നെ നിൽക്കണം പക്ഷേ ഇത് ഇത് കുറച്ചുകൂടെ പരക്കണമായിരുന്നു അതായത് നമ്മൾ വേറൊരു ഒരു ഫീല് കിട്ടണം നമ്മളെ എന്തോ ഒരു വലിയ ലോകത്ത് കൊണ്ടിട്ടൊരു ഫീല് കിട്ടണം അപ്പം അത് അപ്രോച്ച് തന്നെ വേറെ ആയിരുന്നു ആവേശവും രോമാഞ്ചവും രണ്ടും ഏറ്റവും ഫേവറേറ്റ് സീൻ എനിക്ക് ആണ് മിക്കവാറും ആൾക്കാർക്കൊക്കെ അതായിരിക്കും എനിക്ക് തോന്നുന്നത് കാരണം ആ സമയത്ത് നമുക്ക് വെച്ചാൽ ഈ താങ്കൾ ഒരുപാട് സിനിമകളുടെ പേരുകളവിടെ കൂട്ടിച്ചേർത്ത് ഒരു പേർട്ടിക്കുലർ സിനിമയെ കുറിച്ച് താങ്കളവിടെ പറഞ്ഞു കുറേ സമയം ഞാൻ സ്പോയിലർ റിലക്ട് ആവുന്നില്ല ആൾക്കാർ കാണുമ്പോൾ അത് കണ്ടോട്ടെ ആ സിനിമയെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം വെച്ചാൽ പറയാൻ കൃത്യമായിട്ട് പറയാം ഒരു ഡിസ്കഷൻ അത് പറയുന്നു ഇതിൽ ഇതാണ് ചിരി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മൾ സാധാരണ വിചാരിക്കുന്ന വെച്ചാൽ ടെററായിട്ടുള്ള ഒരു ഗുണ്ട ഏഹ് ഈ ഗുണ്ടയ്ക്ക് നമ്മൾ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ അങ്ങനെയാണല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നീചനും ക്രൂരനും എന്താ പറയുക അതിസാഹസം കാണിക്കുന്ന ആൾക്കാരിൽ നിന്നും നമ്മൾ കാണുന്ന ഈ ഹീറോ അല്ല ഈ ഈ വില്ലൻ കുറച്ചൊക്കെ അങ്ങനെ ചെയ്യുന്നു പക്ഷേ ഇടയ്ക്കൂടെ ഭയങ്കര വലിയ ഫണ്ട് എലിമെന്റ് കൊണ്ടുവരുന്നുണ്ട് ഈ ഫണ്ട് എലിമെന്റ് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഇപ്പൊ ഈവൻ ഫോർ ഇമോഷണൽ മറ്റേ അമ്മോട് സംസാരിക്കുമ്പോഴും നമ്മൾ വിചാരിക്കും ആ ഒരു സെന്റീലിക്ക് പോകും അവിടെ ഒരു കോമിക് എലിമെന്റ് കൊണ്ടു ജിത്തു ജീവിതത്തിൽ ഈ ഒരുപാട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തും ഒരു ഫണ്ട് എലിമെന്റ് കാണുന്ന ഒരാളാണോ ബിക്കോസ് യു ഈവൻ രോമാഞ്ചത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു എവറിബഡി ഹാബ് ഫണ്ട് എനിക്ക് അപ്പം ഞാൻ എൻ്റെ പഴയ കാര്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പോൾ അതെപ്പോഴും അത് ചിരിയായിരിക്കും അപ്പം അതാണ് സിനിമ ഞാൻ പറയുന്ന കഥയാണ് സിനിമ അപ്പം അത് നമ്മൾ അത് ഫേസ് ചെയ്യുമ്പോൾ എനിക്കത് ചിലപ്പോൾ അത് അങ്ങനെ ലൈറ്റായിട്ട് കാണുന്നുണ്ടാവില്ല അത് ചിരിയാവത്തില്ല പക്ഷെ അത് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴായിരിക്കും അതൊരു ഫണ്ണാവും ചോദ്യം ചോദിച്ചോട്ടെ താങ്കൾ ഈ കഥ ഫണ്ണാകും ഈ മെൻസ് ഹോസ്റ്റൽ വെച്ചിട്ടാണോ അതോ താങ്കൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്പേസുകളിലും നമ്മൾ ഈ പറയുന്ന വീടുകളിലൊക്കെ തന്നെ കുറേ മെസ്സി ആയിട്ട് അൺടൈഡി ആയിട്ടുള്ള ചുറ്റും ഓ സി ഡി ഉള്ള ഒരാൾക്ക് സിനിമ കാണാനോ താങ്കൾ സിനിമ അഭിനയിക്കാനോ പറ്റില്ല അതിന്റെ ഒരു അതെന്താ പറയുക താങ്കളുടെ വല്ല എഞ്ചിനീയറിങ് കോളേജ് റെഫറൻസ് ആണോ ആ അതുണ്ട് അതായത് ഞാൻ 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 പണ്ട് ജീവിച്ചിരുന്ന സാഹചര്യം അതായത് ഞാൻ ഞാൻ പഠിക്കാൻ പഠിക്കാൻ പോയപ്പോൾ പോയ സമയത്തുള്ള ഓരോരോ സാഹസങ്ങൾ സാഹസങ്ങളാണ് അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ നമ്മൾ കൂടുതലും അതാണല്ലോ എളുപ്പം നമുക്ക് ഒരെണ്ണം പൂർണ്ണമായിട്ടും ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നതിലും എളുപ്പമാണ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു സംഭവം റീക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളത് അപ്പൊ അതാണ് ഞാൻ കൂടുതലും ചെയ്യാൻ ശ്രമിക്കാറുള്ളത് അത്ര വൃത്തികേടല്ല എനിക്കുള്ളത് പക്ഷെ കുറച്ചുകൂടെ ഒക്കെ വൃത്തിയുണ്ട് നമ്മൾ കുറച്ച് സിനിമ ഓവറാക്കുന്ന പോലെ നമുക്ക് അതിന്റെ ഒപ്പം ചോദ്യം സ്ത്രീകൾ വളരെ സാന്നിധ്യം കുറവാണല്ലോ അതങ്ങനെയല്ല ആക്ച്വലി അടുപ്പിച്ചു വന്ന രണ്ട് സിനിമകളില് അങ്ങനെയുള്ള ക്യാരക്ടറുകളെ ഡിമാൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് സ്ത്രീകൾ ചെയ്യേണ്ട ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തില്ല ആ അതെ അമ്മ മുഴുകൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് സിനിമയിൽ നമുക്ക് ആവശ്യമുള്ള കഥാപാത്രങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് അതിനെ അതിന് വേറൊരു ക്രൈറ്റീരിയക്ക് വേണ്ടി എഴുതി ചേർത്താൽ അത് മുഴിച്ച് തന്നെ നയിക്കും അപ്പോൾ ഞാനിതിനകത്ത് ഒരു നായിക വേണമെന്ന് ഒരു നായിക എഴുതി ചേർത്ത് ഒരു പാട്ടിലും ഡാൻസിലും വന്നിട്ട് പോകുന്നതുകൊണ്ട് അർത്ഥമില്ല അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്ന തെറ്റ് അപ്പോൾ ഞാനിതിൽ വിശ്വസിക്കുന്നു എൻ്റെ കഥ ഡിമാൻഡ് ചെയ്ത ക്യാരക്ടേഴ്സിനെ ഞാൻ എഴുതിയിട്ടുണ്ട് ഡിമാൻഡ് ചെയ്യാത്ത ക്യാരക്ടേഴ്സിനെ എഴുതിയിട്ടില്ല അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും അതിപ്പം സ്ത്രീകൾ ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത് സ്ത്രീകളെ ഞാൻ ഞാൻ ഒരുപാട് കഥകൾ എഴുതി വെച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പൊ അതൊന്നും ഒരു ക്രൈറ്റീരിയ അല്ല ഞാനങ്ങനെ ഇങ്ങനെ വേണം എന്റെ സിനിമയിൽ ഇങ്ങനെയൊക്കെ കുറേ ഘടകങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ സിനിമയെ അപ്രോച്ച് ചെയ്യാറില്ല സിനിമ പോകുന്ന ഫ്ലോയിൽ എന്തൊക്കെയാണോ വരേണ്ടത് അത് മാത്രമേ അതെ അതെ ഏറ്റവും ഞാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ത് വേണ്ടാത്തതുണ്ടെന്നുള്ളതാണ് അത് ഒഴിവാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് നമുക്ക് ആവശ്യമില്ലാത്ത ഒന്നും സിനിമയിൽ വേണ്ടെന്നുള്ളതാണ് ശ്രദ്ധിക്കാൻ ക്യാരക്ടറിനെ നമ്മൾ ഇയാൾ ആദ്യം നമ്മൾ വിചാരിക്കും ഓക്കെ ഫൈൻ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ജിഗർ തണ്ടയുടെ നമ്മുടെ ഒരു ഹീറോ ഉണ്ടല്ലോ ബോബി സിംഹയുടെ ഒരു ക്യാരക്ടർ പറഞ്ഞ പറയാം പെട്ടെന്നൊരു കോമിക് സൈഡ് നിങ്ങൾ കാണിക്കുന്നില്ലേ സിനിമയിൽ പക്ഷെ ഇതിൽ തന്നെ നമ്മൾ ആദ്യം നമ്മളാദ്യമായിരിക്കും ഓ ഇയാൾ വലിയൊരു ഗുണ്ടയാണ് പിന്നെ ഞാൻ വിചാരിക്കും ഏ അല്ല ഇയാൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന തീർക്കണമാതി എന്തൊക്കെയോ ഉണ്ടാക്കുകയാണ് പിന്നെ നിങ്ങൾ ആദ്യം അദ്ദേഹത്തിൻ്റെ ബേസ് സൈഡ് കാണിക്കും അപ്പോൾ നമ്മൾ ഇയാൾ ശരിക്കും കളയാണ് അപ്പോൾ നമ്മളെ എഡ്ജ് ഓഫ് ദ സീറ്റിൽ ഇയാളുടെ ക്യാരക്ടറിനെ മനസ്സിലാക്കാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ട് എപ്പോഴും എസ്പെഷ്യലി ഈവൻ ഫോർ അർജുൻ അശോകൻ അറിയാം ദാറ്റ് യുവർ ഇത് ഈ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്തത് ഈ ക്യാരക്ടറിനെ നമ്മൾ ഈ ക്യാരക്ടറിന്റെ പെർസ്പെക്റ്റീവിൽ ഒരിക്കലും സംസാരിക്കുന്നില്ല നമ്മൾ സംസാരിക്കുന്ന ഈ പയ്യന്മാര് എങ്ങനെ കാണുന്നു അപ്പൊ പയ്യന്മാർക്ക് അറിയുന്നതേ ആളുകൾക്ക് അറിയുള്ളൂ അത് ബ്രേക്ക് ആവുന്ന ഒരു പോയിന്റ് ഉണ്ട് ആ ഒറ്റ പോയിന്റിലാണ് നമ്മൾ തിരിച്ചിട്ട് പെട്ടെന്ന് ഇയാളിലേക്ക് തിരിച്ചു വരുന്നത് ആ എനിക്ക് തോന്നുന്നു ഞാൻ വിശ്വസിക്കുന്ന സെക്കൻഡ് ഹാഫിൽ ആ മൊമെന്റ് കൊണ്ടാണ് സിനിമ വീണ്ടും ലിഫ്റ്റ് ആവുന്നത് അവിടെ മാത്രമാണ് നമ്മൾ പെർസ്പെക്റ്റീവിലേക്ക് വരുന്നത് കാരണം നമുക്കത് ആവശ്യമാണ് അതായത് ഇയാളെ ഇയാളെ ആളുകൾ കാണാതിരുന്ന് ഇവരിലൂടെ മാത്രം സഞ്ചരിച്ച് ഇയാളെ ആളുകൾക്ക് അറിയില്ല എന്ന് തോന്നുമ്പോൾ ഷോക്കായിട്ട് ഇയാളുടെ ഒരു ഒരു ഇൻട്രോ കൊടുക്കുന്നതാണ് നമ്മൾ വിചാരിച്ചിരുന്നൊരു ഈ ഒരു സിനിമയിലെ എപ്പോഴെങ്കിലും വളരെ മനസ്സോണ്ട് സന്തോഷിച്ച് വെച്ചൊരു സീൻ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾ ഇറക്കി വിടും അതായത് എനിക്ക് ഇപ്പം തിയേറ്ററിൽ സിനിമ കണ്ടപ്പം എനിക്ക് ഏറ്റവും വിഷമമായതാണ് ഞാനത് ഇറങ്ങിട്ട് പറഞ്ഞു ആ സീൻ സീനുണ്ടെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞുള്ള സീനിൻ്റെ സൗണ്ട് പോലും കേൾക്കില്ലായിരുന്നു അത്രയും ബഹളം ഉണ്ടാകുന്ന ഒരു സീൻ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത് അതൊന്നല്ല ഒരുപാട് സീനുകൾ കട്ട് ചെയ്തിട്ട് ഒരുപാടല്ല ഒരു മൂന്ന് നാല് സീനുകൾ മേജർ സീനുകൾ കട്ട് ചെയ്ത് കളയേണ്ടി വന്നിട്ടുണ്ട് അത് അത് നല്ലതാണ് സിനിമയുടെ ടോട്ടാലിറ്റിയിലേക്ക് ഉറപ്പായിട്ട് ഈ ആളാണ് എഡിറ്റ് ചെയ്യുന്നത് ി കട്ട് മാറ്റി വെക്കും ഇതില്ല നിനക്ക് എന്നെ പോയി കാലു പിടിക്കണം തിരിച്ചു വെക്കണമെങ്കിൽ അല്ലാത്തതൊക്കെ മാറ്റി മാറ്റി ഓ അല്ല അത് നല്ലതാണ് അങ്ങനെ എഡിറ്റേഴ്സ് ആണ് നമ്മുടെ മലയാള സിനിമയുടെ വിജയം ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ താങ്കളുടെ മനസ്സിൽ ഇന്ന സമയത്ത് ഓഡിയൻസിന്റെ അപ്ലോസ് ഉണ്ടാകും എന്നുണ്ടായിരുന്നു അത് പക്ഷേ എല്ലാ ജോക്സും അല്ലെങ്കിൽ ഹ്യൂമറും വർക്ക് ചെയ്തിട്ടില്ലേ കാരണം ലാഫ്റ്റർ എല്ലായിടത്തും ഈ കയ്യടി കയ്യടിമാതി തന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ഒരു സിനിമയുടെ റിലീസ് സമയത്ത് ഇപ്പൊ റോമാഞ്ച സമയത്ത് താങ്കളുടെ ഫസ്റ്റ് വളമാണ് നേരെ എന്താ പറയുക ഒരു ഇൻഡസ്ട്രിയിൽക്ക് ഇറങ്ങുകയാണ് ഈ സിനിമ വരുമ്പോൾ കുറച്ചും കൂടി ഇതിനെ പറ്റി പഠിച്ചിട്ടുണ്ട് ഇതിന്റെ കുറെ ഇത് പറഞ്ഞപോലെ എല്ലാ നല്ല മൈൻഡ്സും കൂടിയുണ്ട് ഉണ്ട് അന്നത്തെ മാതിരി തന്നെ പക്ഷേ റിലീസ് സമയത്തുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും താങ്കൾ ഒരു എന്താ പറയുക നമ്മൾ ബട്ടർഫ്ലൈൻ സ്റ്റമക്ക് എന്നൊക്കെ പറയില്ല അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു റിസൾട്ട് പ്രഷർ വരാറില്ല എന്തിനുണ്ടായിരുന്നു അങ്ങനെയൊരു സിനിമ എടുക്കുമ്പോൾ പോലും അയ്യോ ഇത് സിനിമ വർക്കാവോ എന്നൊരു ചിന്തയൊന്നും വരാറില്ല എന്തോ ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു കാരണം ഞാനെപ്പോഴും കാണുമ്പോൾ ഒരു സീൻ നമ്മളെടുക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു വികാരം അത് കാണുന്ന ആളുകൾക്കും തോന്നുന്നു എന്നുള്ളൊരു ജഡ്ജ്മെൻറ്റിലാണ് ഞാൻ സിനിമ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് 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 അതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് തിയേറ്ററിൽ നിന്ന് അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഷോ തിയേറ്റേഴ്സിൽ അവിടെ കൂടെ പോയി കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഈ പറഞ്ഞ ക്രൗഡിന്റെ റെസ്പോൺസ് അപ്പൊ അതിന്റെ ഒരു കിക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നത് ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും അപ്പം നമ്മൾ ഉദ്ദേശിച്ച ഒരു സീനിൽ അവിടെ വിചാരിച്ച പോലെ കൈ കൊട്ടിയിൽ കൈ കൊട്ടിയില്ലല്ല എന്നൊരു തോന്നുന്ന ഒരു വിഷമവും കൂടെ നമുക്ക് വരുന്നുണ്ട് അപ്പൊ അതും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഭാവിയിൽ എങ്ങാനും വർക്ക് ആവാത്തൊരു സിനിമ എടുത്ത് കഴിയുമ്പോൾ ഇല്ല അങ്ങനെ ചെയ്യുന്നില്ലല്ലോ ഒരു സിനിമ കഴിഞ്ഞപ്പോ ആവേശം ഇറങ്ങി അടുത്ത

അത് രോമാഞ്ചവും ആവേശവും ഷൂട്ടിന് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അനൗൺസ് സിനിമയെ കുറിച്ച് എന്തെങ്കിലും അപ്പൊ അതുകൊണ്ട് രോമാഞ്ചം കൊള്ളിക്കുന്ന ആവേശഭരിതമായിട്ടുള്ള ഈദ് അവധിക്കാല വിഷു സമ്മാനത്തിന് നന്ദി താങ്ക് യു